Hello guys, assalamu alaikum, welcome back to my channel. ഇപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റഗ്രാം അല്ലേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പോസിംഗ് ഒക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നല്ല പോലുള്ള ഒരു റിസൾട്ട് കിട്ടുക. കിടിലനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഫോട്ടോ പോസിംഗ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ കണ്ടന്റ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആയതായാലും നമുക്കൊരു വീഡിയോയ്ക്ക് ചില ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ട്. നമുക്ക് ഔട്ട്ഡോർ ആണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഔട്ട്ഡോർ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ആണെങ്കിൽ പോസ്റ്റ് ചെയ്യാനും അതുപോലെ റീൽസ് ചെയ്യാനൊക്കെ ഫോട്ടോസൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നമ്മുടെ ഫോട്ടോ സെക്ഷനാണിട്ടത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയുള്ള ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഫോട്ടോ പോസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ സെർച്ച് ചെയ്ത് അതുപോലെ നമ്മുടെ ഫോട്ടോ പോസിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസിംഗ് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ പുറത്തുനിന്ന് എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള നമുക്ക് കയ്യിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പോസിങ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്ന വീഡിയോയില്. വീട്ടിനകത്ത് വെച്ചിട്ട് ഫോട്ടോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത് എൻ്റെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. ഡ്രസ്സിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടി അതിന് മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും നീളത്തിലുള്ള കേർട്ടൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ആരും മറന്നു പോകും. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളറുള്ള ഒരു ഷർട്ടും നമ്മുടെ ഒരു ബ്ലാക്ക് കളറ് പലോസ പാൻറ്റുമാണ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ജീൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് പാൻറ്റ് ഇതുപോലത്തെ ബ്ലാക്ക് കളറായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള ഒരു ഷോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഷർട്ടിന് അടിയിലായിട്ട് നമുക്കൊരു ഇതുപോലെ ഒരു ബ്ലാക്ക് ടീഷർട്ടും കൂടി യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റൈലും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഷർട്ട് നല്ല പോലെ നമ്മൾ ടക്കിൻ ചെയ്തിട്ടുള്ള പോസിംഗ് ആണ് ഫസ്റ്റിലത്തെ സെക്ഷനിലുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ കൂളിംഗ് ഗ്ലാസോ അങ്ങനെ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ പോസിംഗ് ആണ് കേട്ടോ. ഇതുപോലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് പൂക്കൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഇപ്പോൾ നല്ലൊരു ട്രെൻഡാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ പോസിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒരു കൊടയും കൊണ്ടൊക്കെ നമ്മൾ ഫോട്ടോസ് പോസ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതേ കോസ്റ്റ്യൂം കൊണ്ട് നമ്മൾ വേറൊരു സ്റ്റൈലിംഗ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടക്കിൻ ചെയ്തതൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു രണ്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സൈസിനൊക്കെ അനുസരിച്ച് നമുക്ക് ഒരുപാട് മോശമല്ലാണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഫിറ്റിങ്ങിനനുസരിച്ചിട്ട് ഇടുക. അപ്പോൾ ഞാൻ രണ്ട് കെട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഷർട്ടിൻ്റെ ഈ കൈയിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് മടക്കേണ്ട, നമുക്ക് ഇതുപോലെ കുറച്ചിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലുക്കിൽ വേണമെങ്കിൽ നമ്മുടെ ഈ സെയിം നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസ് തന്നെ ഒന്നും കൂടി ഇതുപോലെ എടുക്കാം, അല്ലെങ്കിൽ വേറെ പോസിങ് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റൈല് മാത്രമാണ് കാണിച്ചത്. ഈ ഒരു സ്റ്റൈല് ഞാൻ പോസിങ് കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഷോളിന് പകരമായിട്ട് വേണമെങ്കിൽ ഇതേ സെയിമിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഷോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഷോൾ ഹിജാബ് കുത്തിയിരിക്കുന്നത്
സിമ്പിളായിട്ട് ഞാനൊരു പിന്നു കുത്തിയിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലും ഷോൾ ഇട്ടിട്ട് ബാക്കിൽ ഒരു കെട്ടിട്ട് കൊടുത്തേക്കാണ്. സിമ്പിളായിട്ട് ചെയ്തിക്കാണ്, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വാച്ചാണ് കേട്ടോ. പിന്നെ റിങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഒരു ഔട്ട്ഫിറ്റാണ് നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിരിക്കും. ഫോട്ടോസ് നമ്മൾ നല്ലപോലെ പോസ് ചെയ്ത് എടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ ഫോട്ടോസ് നല്ലപോലെ എഡിറ്റ് ചെയ്യണം കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുക. അപ്പോൾ എഡിറ്റിംഗ് കൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഫോട്ടോസിന് നല്ലൊരു ഭംഗി വരിക. ഇനി നമ്മുടെ നെക്സ്റ്റ് ലുക്കാണിത്. ഇത് നമ്മൾ നേരെ ബ്ലാക്ക് ടീഷർട്ട് നമ്മൾ ഇതുപോലെ ഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബട്ടൺസൊന്നും ഇടാതെ ഓപ്പൺ ആക്കി വിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് അവർ അടുത്തൊരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റൈൽ നമുക്ക് വേണമെങ്കിലും ഒരുപാട് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ എൻ്റെ ഈ സെയിം ഡ്രസ്സിൽ തന്നെ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സിമ്പിളായിട്ട് ഞാൻ രണ്ട് മൂന്ന് പോസ് മാത്രമേ കാണിച്ചിട്ടേ ഉള്ളൂ. ഫോണിൽ തന്നെ നമുക്ക് ടൈമർ ഇട്ടിട്ട് നല്ല നല്ല പോസിങ് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആരുടെയും സഹായം ഉണ്ടെങ്കിൽ അതുപോലെ എടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ആരും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ അവിടെ കൊടുക്കുന്നതാണ്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക.